കേരളത്തിലെന്തോ അതിഭീകരമായ വിലക്കയറ്റമാണെന്ന് പറഞ്ഞ് പിണറായി വിജയനെ മൂക്കിക്കയറ്റാൻ നടക്കുന്ന സുരയും മുരളിയും ഒക്കെ അറിയുന്നതിനാണ് ഇനി പറയുന്ന കണക്ക്. ദേശീയ തലത്തിൽ വിലക്കയറ്റത്തിൻ്റെ തോത് കഴിഞ്ഞ 15 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ്, 7.74%. കഴിഞ്ഞ ജൂണിൽ നിന്ന് 2.57% വർധന. അതേസമയം കേരളത്തിൽ കഴിഞ്ഞ ജൂണിൽ നിന്ന് ജൂലൈയിലേക്ക് എത്തുമ്പോൾ 1.18% മാത്രമാണ് വിലക്കയറ്റമുണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ദേശീയ ശരാശരി 2.57 നിൽക്കുമ്പോൾ കേരളത്തിൽ അത് 1.18 ആണ്. എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ ഉണ്ടായിരിക്കുന്ന മോദി ഉണ്ടാക്കിയ വിലക്കയറ്റത്തിൻ്റെ ആ നിലയിലുള്ള വർധന കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കേരളത്തിന് ഈ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ സാധിച്ചു എന്ന് ഇതൊന്നും പറഞ്ഞാൽ സംഖ്യകൾക്ക് മനസ്സിലാകില്ല. മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം, വിലക്കയറ്റം കേരളത്തിൻ്റെ സൃഷ്ടിയല്ല എന്ന്, മോദിയും BJP സർക്കാരും കൂടി ഉണ്ടാക്കിയതാണ് എന്ന്. കഴിഞ്ഞ 15 മാസത്തിനിടയിലെ ഏറ്റവും വലിയ വിലക്കയറ്റത്തിലേക്ക് ഈ രാജ്യം എത്തുമ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞ ചുരുക്കം ചില സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളമെന്ന്. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായിട്ട് കൂടി മിക്ക സാധനങ്ങളും നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ് എന്ന ഒരവസ്ഥ ഉണ്ടായിട്ട് കൂടി ദേശീയ ശരാശരിയേക്കാൾ കുറഞ്ഞ തോതിൽ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ അത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. ആ നേട്ടത്തെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന സുരേന്ദ്രനും മുരളിയും പിന്നെ എപ്പോഴും BJP പിണറായി വിജയനെ കുറ്റം പറയാൻ ഓശാന പാടിക്കൊണ്ടിരിക്കുന്ന സതീശനും സുധാകരനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് നമ്മൾ മൂടി വയ്ക്കുക? വിലക്കയറ്റത്തോത് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനങ്ങളിലൊന്നായി കേരളം നിൽക്കുമ്പോഴും കേരളത്തിലാണ് വലിയ വിലക്കയറ്റമെന്ന പ്രതീതി സൃഷ്ടിക്കാനുള്ള ഒരു കൂട്ടം മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും ശ്രമം. സംഖ്യകൾക്ക് നാണവും മാനവും ഉണ്ടെങ്കിൽ കേരളത്തിലെ വിലക്കയറ്റത്തെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത്. ദേശീയ തലത്തിൽ 15 മാസത്തിലെ ഏറ്റവും ഉയർന്ന തോതിലെത്തി നിൽക്കുമ്പോൾ 2.57% വർധന ജൂണിൽ നിന്ന് ജൂലൈയിലെത്തുമ്പോൾ റിസർവ് ബാങ്ക് നിശ്ചയിച്ചിരിക്കുന്ന 6% എന്ന വിലക്കയറ്റ തോതിനെയും മറികടന്ന് കുതിക്കുമ്പോൾ തക്കാളി ഉൾപ്പെടെയുള്ള പച്ചക്കറികളുടെ വില 0.-93 നിന്ന് 37.84% ഉയരുമ്പോൾ ആ വർധന ആലോചിച്ച് നോക്കൂ, 0.93 ആയിരുന്നു. അതാണ് ഒറ്റയടിക്ക് 37 കുതിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിൽ കേരളത്തിൻ്റെ കണക്കല്ല ഈ പറയുന്നത്, വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ കണക്കല്ല പറയുന്നത്, ദേശീയ ശരാശരിയാണ്. അപ്പോൾ ദേശീയ തലത്തിൽ ഇത്രയും വലിയ കുതിപ്പുണ്ടായിട്ടും അത് മൂടി വയ്ക്കാൻ ഇവിടെ പിണറായി വിജയനും CPMഉം ഇവിടെ ഭരിക്കുന്ന മറ്റ് പാർട്ടികളും എല്ലാവരും കൂടിയാണ് ഈ വിലക്കയറ്റം ഉണ്ടാക്കിയത് എന്ന് ആക്ഷേപിക്കുന്നവർക്കാണ് ഈ കണക്കുകൾ കഥ പറഞ്ഞു തരുന്നത്.